എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റസ്മലായി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം പാലെടുക്കാൻ. എന്നിട്ട് ഇനി ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. പാല് തിളക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിനീഗർ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനീഗർ ഒന്നിച്ച് ചേർക്കണ്ട, 2-3 ബാച്ചായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു സമയം തീയ് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണേ. പിന്നെ വിനീഗറിന് പകരം നാരങ്ങാനീരും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം 2 ടേബിൾ സ്പൂൺ വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങാനീരോ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നോക്കുക. എന്നിട്ടും പാല് നല്ലോണം പിരിഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി വിനീഗറോ നാരങ്ങാനീരോ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇപ്പോൾ പാല് നല്ലോണം പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിനകത്തോട്ട് ഇതുപോലെ തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വിനീഗറിൻ്റെ പുളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഈ പനീറിനകത്ത് ഒട്ടും തന്നെ വെള്ളം വരരുത്, ആ ഒരു രീതിയിൽ വേണം നിങ്ങളിത് പിഴിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതിന് ചൂട് ഒരുപാട് കൂടുതലാണെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ അങ്ങ് വെച്ചു കൊടുക്കാം. അന്നേരത്തേക്ക് അതിൻ്റെ വെള്ളം ഫുള്ളായിട്ടങ്ങ് മാറിക്കിട്ടും. ഇനി നമുക്ക് റസ്മലായ്ക്ക് വേണ്ടിയിട്ടുള്ള റബ്ഡി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാലിനകത്ത് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങും. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീയ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പാല് കുറച്ചും കൂടി ഒന്ന് വറ്റി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാൽപ്പാടയൊന്നും എടുത്ത് കളയണ്ട, ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 1 ഡ്രോപ്പ് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓവർ ആവരുത്, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ആ വെള്ളമൊക്കെ നന്നായിട്ടങ്ങ് മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ. പിന്നെ ഓവറായിട്ടങ്ങ് കുഴച്ചെടുക്കരുത്. ഓവറായിട്ട് കുഴക്കുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഓയില് പോലെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മളിത് ബോളാക്കുന്ന സമയത്ത് അതിന് ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിത് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോറോ മൈദയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനകത്തോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തത്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ നമ്മുടെ റസ്മലായി ഹാർഡായി പോകും. ഇനി ഇത് ബോളാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ സൈസാണെങ്കിൽ ഒരു 10-12 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഒത്തിരി അങ്ങ് വലുതാവണ്ട, കാരണം ഇത് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒന്നുകൂടി അങ്ങ് വലുതായി വരും.
അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൽ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പോ 1/4 കപ്പോ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ച് ഒരു 12 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നാലേ ആ ഒരു സൈഡും നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് വീർത്ത് വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കിതുപോലെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള റബ്ഡി മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇനി ഇത് മിനിമം 6 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം നിങ്ങൾ വെളിയിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മിനിമം 6 മണിക്കൂർ, 6 മണിക്കൂറിൽ കൂടിയാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ പാലിൻ്റെ മിക്സ് ചേർന്നിട്ട് അത് നല്ലോണം സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റസ്മലായി റെഡിയായിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ബദാമിൻ്റെയും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയുടെയും കുങ്ങുപൂവിൻ്റെ ഒക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ഇത് കുഴച്ചെടുക്കരുത്. അങ്ങനെ ഓവറായിട്ട് കുഴച്ചെടുക്കുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഓയിൽ പോലെ വരും, അതായത് ഒരുപാട് ഓയിൽ പോലെ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിത് ബോളാക്കുന്ന സമയത്ത് നമുക്ക് ഷേപ്പായി കിട്ടത്തുമില്ല, നമ്മുടെ റസ്മലായി ഹാർഡായി പോവുകയും ചെയ്യും. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മറക്കാതെ കമൻസ് അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.